കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിലും സ്വന്തം ജനത രോഗമുക്തി നേടിയെന്ന് ഉറക്കെ പ്രചരിച്ചുകൊണ്ട് ഈ വൈറസിന്റെ ഉറവിടമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന വുഹാൻ നഗരത്തിൽ തന്നെ മത്സ്യമാംസാദി സാധനങ്ങൾ വിറ്റുകൊണ്ട് വീണ്ടും ലോകജനതയെ വെല്ലുവിളിക്കുകയാണ് ചൈനീസ് ഭരണകൂടം എന്ന ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രിയുടെ അഭിപ്രായം ലോകരാഷ്ട്രങ്ങൾ ഏറ്റെടുത്തിരിക്കുകയാണ്. ലോകരാജ്യങ്ങൾ അതിജീവനത്തിനായി പൊരുതുമ്പോൾ ആഗോള മഹാമാരിയായ കോവിഡ് 19 പ്രഭവ കേന്ദ്രമായ വുഹാൻ നഗരം തുറന്നു പ്രവർത്തിക്കുന്നതും അവിടുത്തെ വെറ്റ് മാർക്കറ്റ് അഥവാ മത്സ്യമാംസാദികൾ വിൽക്കുന്ന കടകൾ തുറന്ന് പ്രവർത്തിക്കുന്നതും ശക്തമായ എതിർപ്പിന് കാരണമായി മാറിയിരിക്കുകയാണ്. നിലവിൽ ചൈന നടത്തുന്നത് മുതലെടുപ്പാണെന്നും മനഃപൂർവ്വമല്ലെന്ന് പറഞ്ഞാൽ കൂടി ലോകം ഇന്ന് അനുഭവിക്കുന്ന ഈ വിപത്തിന് കാരണം ചൈന തന്നെയാണ് എന്നുമാണ് ഇപ്പോൾ പല രാജ്യങ്ങളും തുറന്നടിക്കുന്നത്. ലോകത്താകമാനം 60,000 മരണമുണ്ടാകുന്ന സാഹചര്യത്തിലും എല്ലാം അതിജീവിച്ചു എന്ന വീമ്പ് പറഞ്ഞ് പഴയതിനേക്കാൾ ശക്തരാണ് എന്ന് വരുത്തി തീർക്കാനുള്ള തീവ്രശ്രമമാണ് ചൈനയ്ക്കുള്ളത് എന്നാണ് പല രാജ്യങ്ങളുടെയും പരോക്ഷമായ ആക്ഷേപം. ചൈനയിലെ വുഹാൻ പ്രവിശ്യയിൽ തുറന്നു പ്രവർത്തിക്കുന്ന ലോകമാകെ കോവിഡ് വൈറസ് പടർന്ന സാഹചര്യത്തിൽ ചൈനയിലെ മൃഗങ്ങളുടെ മാംസം വിൽക്കുന്ന വെറ്റ് മാർക്കറ്റുകൾക്കെതിരെ അടിയന്തരമായ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി സ്കോട്ട് മോറിസൺ രംഗത്ത് എത്തിയിരിക്കുകയാണ്. UNഉം ലോകാരോഗ്യ സംഘടനയും ചൈനയിലെ മാർക്കറ്റുകൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് മോറിസൺ ആവശ്യപ്പെട്ടു. കൊറോണ വൈറസ് പൊട്ടിപ്പുറപ്പെട്ടത് ചൈനയിലെ ഇത്തരം മാർക്കറ്റുകളിൽ നിന്നാണെന്നാണ് കരുതുന്നത്. അതിനാൽ തന്നെ ലോകം ഇന്ന് അനുഭവിക്കുന്ന ഈ വിപത്ത് നിയന്ത്രിക്കാൻ പെടാപ്പാടുപെടുമ്പോൾ വീണ്ടും സമാനമായ പ്രക്രിയകൾ അവലംബിച്ചത് ചോദ്യം ചെയ്യേണ്ട കാര്യം തന്നെയാണ് എന്നാണ് ഓസ്ട്രേലിയയുടെ പക്ഷം. ഇവ വലിയ റിസ്ക് ആണ് ഉണ്ടാക്കുന്നതെന്നും ലോകത്തിന്റെ മൊത്തം ക്ഷേമം പരിഗണിച്ച് നടപടി സ്വീകരിക്കണമെന്നും ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി പ്രതികരിച്ചു. ലോകത്താകമാനം നാശം വിളിച്ച കോവിഡ് 19 വൈറസിൽ നിന്ന് ചൈന മുക്തമായിരിക്കുന്നു എന്ന് തന്നെയാണ് ഏറ്റവും ഒടുവിൽ കണക്കുകൾ വ്യക്തമാക്കുന്നത്. ക്യൂബ പ്രവിശ്യയിൽ മാത്രമായി ഇത് ചുരുങ്ങിയത് ചൈനയുടെ വലിയ വിജയം തന്നെയാണ് എന്നത് ലോകരാജ്യങ്ങൾ അംഗീകരിച്ച കാര്യം കൂടിയാണ്. എന്നാൽ കോവിഡ് പകർച്ചവ്യാധിക്ക് ശേഷവും മറ്റൊരു വൈറസ് പൊട്ടിപ്പുറപ്പെട്ടതായും അഭ്യൂഹങ്ങൾ പരന്നിരുന്നു. നിലവിൽ ചൈനയിൽ മുഴുവൻ സമയം മാസ്ക് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തി വരികയാണ്. ലോകരാജ്യങ്ങളിൽ നിന്നും പരമാവധി മുതലെടുപ്പ് നടത്താൻ ശ്രമിക്കുന്നതിനെ കൊള്ളയടിയായി പോലും അമേരിക്ക പരോക്ഷമായി ചിത്രീകരിച്ചിരുന്നു. ഒപ്പം ചൈനയുടെ കണക്കുകൾ വിശ്വസനീയമല്ല എന്നും അവർ അഭിപ്രായപ്പെട്ടിരുന്നു. നിലവിൽ ചൈനയുടെ ഈ നടപടികളെല്ലാം ലോകരാജ്യങ്ങൾക്ക് കനത്ത വെല്ലുവിളിയായി തന്നെയാണ് കണക്കാക്കുന്നത്.